ഫെറോ സിമന്റ് സ്ലാബുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സ്ലാബിന്റെ മുകളിലാണ് ഫെറോ സിമന്റ് സ്ലാബും വീബോർഡും ഒന്നാണോ എന്നുള്ളത്? അതുപോലെ പൈസ കുറവാണ്. ഇത് ഇത്രയൊരു ചെറിയ കേസിന് എത്ര രൂപയാണ്? മൈക്ക ലാമിനേഷൻ ഇതിന്റെ അകത്ത് ചെയ്യാൻ സാധിക്കും. ഒരു സ്ലാബിൽ ചേട്ടനൊന്ന് കയറി ഇരുന്നോട്ടെ, ഒരു വാട്ടർപ്രൂഫ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എത്ര രൂപയാവും? നമസ്കാരം. ഒരുപാട് ഇൻറ്റീരിയേഴ്സ്, അതായത് ഇൻറ്റീരിയർ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ, നമ്മുടെ ചാനലിലൂടെ ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒത്തിരി ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒന്നാണ് കാണിക്കാൻ പോകുന്നത്, ഫെറോ സിമെൻറ്റ് വെച്ച് ചെയ്യുന്ന ഇൻറ്റീരിയർ യൂണിറ്റുകൾ. അത് കിച്ചൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാർഡ്രോബ്, പിന്നെ അതുപോലെ വാഷിംഗ് ഏരിയ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നു. അതെങ്ങനെ ചെയ്യാം, എത്രയൊക്കെയാണ് അതിനകത്ത് ഏകദേശം പ്രൈസ് ആവുന്നത്, എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള ഗോപിചേട്ടനാണ്. ഗോപിചേട്ടാ നമസ്കാരം. റോസ്വില്ല ഇൻറ്റീരിയേഴ്സ് അങ്ങനെയല്ലേ നമ്മുടെ പ്രശ്നം? റോസ്വില്ല ഇൻറ്റീരിയേഴ്സ്. അതായത് ഞാൻ ഒരുപാട് അന്വേഷിച്ച്, നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ആൾക്കാർ സജസ്റ്റ് ചെയ്താണ്, അപ്പോൾ ഒരുപാട് അന്വേഷിച്ചാണ് ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തിലോട്ട് എത്തുന്നത്. ഈ ഫെറോ സിമെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനെ കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ, സർവീസ് ചെയ്യുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗോപിചേട്ടനിലെത്തിയത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ആദ്യം നമുക്ക് എനിക്ക് ഒന്ന് അതിൻ്റെ കിച്ചണിലേക്ക് പോകാം, അവിടെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഗോപിചേട്ടാ, ഇതിനകത്ത് ഞാനൊരു സാധാരണ ഒരു കോമൺ മാൻ ചോദിക്കുന്നതിൽ നിന്ന് തുടങ്ങാം. അതായത് എങ്ങനെയാണ് ഫെറോ സിമെന്റ് ബോർഡുകൾ അല്ലെങ്കിൽ ഫെറോ സിമെന്റ് സ്ലാബുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ഫെറോ സിമെന്റ് സ്ലാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മണല്, സിമെന്റ്, കമ്പി, മെഷ, അതായത് ചെക്ക മെഷ്, ഇത് ഇതെല്ലാം കൂട്ടിയാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഫെറോ സിമെന്റ് ബോർഡ് നിർമ്മിക്കാനായിട്ട് നിർമ്മിക്കാനുള്ള ആവശ്യം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ നമുക്ക് ഓരോ ഏരിയയിലോട്ടിട്ട് പോകാം അല്ലേ. ഇവിടെ നമ്മളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പൊ പ്ലൈവുഡ്, MDF, PVC അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇതിപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടല്ലേ? അതെ അതെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. നമ്മള് ഡോറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മള് ഫെറോ സിമെന്റ് ബോർഡ് നിങ്ങൾ ചെയ്ത് മോഡ്യൂൾസ് ആയിട്ട് ഇവിടെ കൊണ്ടുവരുവാണോ ചെയ്യുന്നത്, അതോ ഇവിടെ കൊണ്ടുവന്നിട്ടാണോ അത് മോഡ്യൂൾ ആക്കുന്നത്? അല്ല, ഞങ്ങൾ അവിടുന്ന് തന്നെ പ്ലാന്റ് ചെയ്ത് നേരെ കൊണ്ടുവന്ന്, ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ഡിസൈൻ അനുസരിച്ച് അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുവാണ്. ഓ, അതായത് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ രീതിയിൽ. ഇപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് ഒരു, എനിക്ക് തോന്നുന്നു 19 mm കനം വരുന്ന ഒരു വരുന്നത്. ഇതിനിപ്പോ ഡോറ് വെക്കാൻ നേരത്തെ നമുക്ക് എന്ത് ഡോറാണ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്? ഡോർ ഇതിൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ തടിയും കൊണ്ട് കൊടുക്കാം, പിന്നെ മട്ടിയിട്ട്, NDF, ACP, വിബോർഡ്, അതായത് ഡോറ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചും ഡോറ് കൊടുക്കാം നമുക്ക്. അപ്പൊ തൂങ്ങി പോകുന്ന ഒരു പ്രശ്നം ഒരിക്കലും തൂങ്ങി പോകത്തില്ല, കാരണം ഇതെല്ലാം ഞങ്ങൾ ലോക്ക് ഇട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം ലോക്ക് വരുന്നുണ്ട്. നമ്മൾ തടിക്ക് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ ലോക്ക് ഇട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും പോകത്തില്ല, സ്ക്രൂ ഇളകി വരുമോ? ഇല്ല, പോകത്തില്ല. ഇല്ല ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കിപ്പോ സാധാരണ എനിക്കൊന്ന് ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ നമ്മൾ ചെയ്യുന്നത്? അത് നമ്മള് ഇതിന് ഔട്ടർ ഓഫ് ഫ്രെയിം ആയിട്ട് വരുവാണ്. അപ്പൊ ആ ഫ്രെയിം മാത്രം നമ്മൾ എൽക്കളം വിട്ട് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കും. അകത്തുനിന്ന്? അകത്തുനിന്ന്. അത് നമ്മൾ വെളി കാണത്തില്ല. അതിനുശേഷം നമ്മൾ അവിടെ ആ ഫ്രെയിമിലേക്കാണ് നമ്മൾ ഓട്ടോ ക്ലോസ് കൊടുത്ത്, അത് ഇഞ്ചസ് കൊടുത്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും തൂങ്ങി പോരത്തില്ല. പോരത്തില്ല. ഇല്ല, അത് നമുക്ക് ഏത് വെയിറ്റ് വേണമെങ്കിലും കൊടുക്കാം. തടി എന്ന് പറഞ്ഞാൽ തടിയും നമുക്ക് കൊടുക്കാം. കൊടുക്കാം, തടി കൊടുക്കാം. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഒരു സാധാരണ ഡോറ് വെക്കുമ്പോഴത്തേക്കും ഒരു പ്ലൈവുഡ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ സോഫ്റ്റ് ക്ലോസുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള നൂതനമായിട്ടുള്ള സംഗതികൾ ഇതിൽ കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ആ രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത അതാണ്, നമുക്ക് ഏത് വെയിറ്റോ അല്ലെങ്കിൽ ലോഡോ മറ്റു കാര്യം ഇതെല്ലാം കൊടുക്കാം. നമുക്ക് നേരിട്ട് ഡ്രില്ലും കൂടെ തുളച്ചു കൊടുക്കാം. നേരിട്ട് തുളച്ചു കൊടുക്കാം, തുളച്ചു കൊടുക്കാം. എന്നാലും ഇപ്പൊ നാളെ ഒരു പ്രശ്നം വരാനില്ല. ഓ, സാധാരണ ഞാൻ ഇപ്പൊ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാധാരണഗതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഡ്രില്ല് ചെയ്യുമ്പോൾ നാളെ ഒരു അവസരത്തിൽ സ്ക്രൂ ഇളകി പോകുന്ന സാധ്യതകളൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഉത്തരം ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ ഇതുപോലെയുള്ള സാർ, നമ്മൾ പ്ലൈയിൽ
ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ തടി നല്ല രീതിയിൽ നമുക്ക് കർവിലെടുക്കാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലൈയിലൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കർവിംഗ് ഒക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ. ഇത് ഇതിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം വരുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കണ്ടിട്ടുള്ള സമയത്ത് ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് സാധാരണഗതിയിൽ ഫെറോ സിമന്റ് സ്ലാബുകൾ വരാറുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ ആ ഒരു ഷേപ്പ് മാറ്റാനായിട്ട് നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നത്? കുട്ടിയിടുവോ? അത് നമ്മൾ കുട്ടിയിടും. ആദ്യമേ നമ്മൾ ഇത് ചെയ്തതിന്റെ ശേഷം നമ്മൾ സിമന്റ് ഫ്രെയിമർ അടിക്കും. ആ സിമന്റ് ഫ്രെയിമർ അടിച്ചിട്ട് കുട്ടിയിടും. ഇനി ഇതിന് മുകളിൽ വേറെ പെയിന്റ് വരും. നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഏത് വേണമെങ്കിലും അടിക്കാം. ഏത് കളറും ഏത് കളറും നമുക്ക് ചെയ്യാം, സ്വിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിപ്പോ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെനിക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതെ, ഈ ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ടിന്ന് ഉപ്പി ഇങ്ങനെ പൊടി സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഏരിയ ആയിട്ട്, ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഡോർ ചെയ്യാൻ പറ്റത്തില്ല. ഡോറ് ഈ മുകളിലേക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫ്രീ ഓപ്പൺ ആയിട്ട് കിടക്കും. യെസ്, അവിടെ നമുക്ക് ചെറു സാധനങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയുള്ള അടുക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ, ഇതിപ്പോ സാധാരണഗതിയിൽ നമുക്കപ്പോ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ തടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലൈയോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ താഴെ വാഷ് ബേസിന് താഴെ വരുന്ന ഏരിയ സിങ്ക് ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളം വീണിട്ടുള്ള ഇഷ്യൂ. വെള്ളം വീണ് തന്നെയാണ്. കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്ക് ഇത് പോകും. ഞാൻ തന്നെ കുറെ വീടുകൾ പൊളിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റുവിട്ട് തടിയെല്ലാം ചെയ്ത് സൈറ്റുകൾ പൊളിച്ച് ചെയ്ത് നമ്മൾ ഫെറോ സിമന്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമന്റിന് വെള്ളവും മറ്റു കാര്യങ്ങളൊന്നും നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു സിമന്റ് സിമന്റ് പോലെ ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം, ഇത് സാധാരണ ഒരു ആൾക്കാർ ചെയ്തിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് നല്ല വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ട് അടുക്കളകളിലൊക്കെ നമുക്ക് വരുന്ന ഒരു പ്രശ്നം, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫ്, വാട്ടറിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. പിന്നെ ഒന്നാണ് ചൂട് അല്ലെങ്കിൽ തീ പിടിക്കുന്ന ഒരു അവസ്ഥ. അത് അതുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ഇതിനിപ്പോ അങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല. അല്ല, ഇതിനിപ്പോ എത്ര ചൂട് പിടിച്ചാലും തീയോ മറ്റോ നോ പ്രോബ്ലം, അത് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാര്യം തടിയോ മറ്റോ അല്ല, അല്ല സിമന്റ് ആണ്, ഫെറോ സിമന്റ് ആണ്, അത് ഒരിക്കലും നമുക്ക് അങ്ങനെ വരത്തില്ല. ഇനി ഇതിന്റെ വേറൊരു സംഗതി ചോദിച്ചോടെ, ഇതിപ്പോ നോർമലി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചെതല്. കോൺക്രീറ്റിൽ ചെതല് തിന്നത്തില്ലെന്നുള്ളു, പക്ഷെ ചെതല് കേറും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് അങ്ങനെ വരാറുണ്ടോ? എന്റെ ഒരു അനുഭവം 19 വർഷത്തെ അനുഭവം പക്ഷേ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ ഓരോ മണ്ണിന്റെതൊക്കെ അനുസരിച്ച് നമുക്ക് വന്നിട്ടില്ല. കേറിയാൽ പോലും കോൺക്രീറ്റ് ആണ്, ജസ്റ്റ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറും. ഇതിന് ഇത് ഒരു പ്രശ്നം വരുന്ന ഡീകെയിങ് സംഭവിക്കാത്ത ഒരു സംഗതി തന്നെയാണ് അല്ലേ? നശിച്ചു പോകാം. ഇനി അതുപോലെ താഴെ നമ്മള് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. തിക്നെസ് നമ്മൾ സാധാരണ എത്രയാണ് എടുക്കാറുള്ളത്? തിക്നെസ് എന്ന് പറഞ്ഞാൽ 19 mm വരും. 19 തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ കള്ളിയൊക്കെ ഇതൊക്കെ ഇട്ടിരിക്കുന്ന നമ്മളിങ്ങനെ വലിക്കുന്ന ഡ്രോയർ, വലിക്കുന്ന ഡ്രോയർ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കള്ളിയെല്ലാം. ഇതിപ്പോ ഇവിടെ എനിക്ക് ഒന്ന് ടാലി യൂണിറ്റ്സ് ഇവിടെ ചെയ്യാം, അതുപോലെ ടാൻഡം ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഒരു മോഡുലാർ കിച്ചണിൽ നമുക്ക് ചെയ്യാം. മോഡുലാർ കിച്ചൺ പോലെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ മോഡലാർ പോലെ തന്നെ വരും. എല്ലാം ഇതിൽ തന്നെ ചെയ്യാം, എല്ലാം ഇതിൽ തന്നെ വരും. താലി യൂണിറ്റ്, ടാൻഡം യൂണിറ്റ്, കട്ട്ലറി, വയേർഡ് എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. ഇത് മോഡലാർ കിച്ചൺ ആവുകയും ചെയ്യും. മോഡലാർ കിച്ചൺ ചെയ്യുന്നതിന്റെ പകുതി പൈസ ആവുമില്ല, പകുതി പൈസ ആവുകയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഏരിയ ഇവിടെയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവര് ചെറിയൊരു ഐലൻഡ് പോലെ, ചെറിയ കിച്ചണാണ്, അതനുസരിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെ, അത് അത് ചെയ്തിരിക്കണേ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ജോലിക്കൊക്കെ ഇപ്പൊ പിടിയിൽ ഒരു ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മൾ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ ഇവിടെ ഇന്ന് രണ്ടാൾക്ക് അപ്പുറം ഇപ്പറിയിരുന്ന് ഒരു ഫുഡ് കഴിക്കാം. അതിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. ഇവിടെയും നമ്മൾ ചെറിയ, അതായത് അവിടെ നമ്മൾ അത്യാവശ്യം വലിപ്പത്തിൽ കൊടുത്തപ്പോ ഇവിടെ അതിന്റെ ഈ ഒരു കിച്ചന്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ടല്ലേ. ഇനി ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മള് ഇവിടെ ഈ പാർട്ടീഷൻ കൊടുക്കുക, ഈ പാർട്ടീഷന്റെ തിക്നെസ് ഇത്ര വേണം എന്ന് നിർബന്ധമുണ്ടോ? തിക്നെസ് കുറയ്ക്കാൻ പറ്റും? തിക്നെസ് സാധാരണ 19 mm ആണ് കൊടുക്കാറ്. ശകലം കുറച്ചു നോർത്തും പ്രോബ്ലമില്ല, പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ മുകളില് നമ്മുടെ ഫുൾ ബ്ലാക്ക്, ഫുൾ ബോഡി വെട്രിഫൈഡ് ബ്ലാക്ക് ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അവിടെ ചേർത്ത് ചോദിക്കാം, ഇതിന്റെ ഒരു കനം, അതായത് വെയിറ്റ് താങ്ങുന്ന ഒരു സംഗതി. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിൽ നമുക്ക് ഏത് വെയിറ്റും നമുക്ക് കേറ്റാം. ഞാനൊന്ന് കയറി നോക്കിക്കോട്ടെ. കുഴപ്പമില്ലല്ലോ, ചവിട്ടി കയറിക്കോ. കാര്യം ഇതിനാന്ന് വെച്ചാല് നോർമലി ഒരു
വെയിറ്റ് താങ്ങുന്ന ഒരു സംഗതിയും കൂടിയാണ്. വെയിറ്റ് താങ്ങും, ഏത് വെയിറ്റ്? ഞങ്ങൾ മൂന്ന് നാലാളെ എന്റെ മുകളിൽ കൂടെ കയറി അടക്കും. നടന്നിട്ടുണ്ട്? അത് ശരി. അപ്പൊ ഇത് ഞാനിപ്പോ നിൽക്കുന്ന ഒരു സ്ലാബിന്റെ മുകളിലാണ്. അവിടെ നമുക്ക് നിന്നിട്ട് യാതൊരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് വെയിറ്റ് വേണേ താങ്ങും. ഞാൻ ഏകദേശം 72 kg ഉണ്ട് കേട്ടോ. അപ്പൊ വെയിറ്റ് താങ്ങിട്ടുണ്ട്. ഇനി ഗോപിച്ചേട്ടാ, നമ്മുടെ ഈ മോഡുലാർ കിച്ചന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് ഇപ്പോഴത്തെ ഹുഡ് ആൻഡ് ഹോബുകൾ, നമ്മുടെ ചിമ്മിനി അടുപ്പ്. ഇത് ഒരു ചിമ്മിനി അടുപ്പ് നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്പേസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇവിടെയാ തോന്നുന്നു അല്ലേ? അതവിടെ ഇവിടെ ഒരു സ്ലാബ് വന്നിട്ട് ആ പ്രോജക്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു മോഡുലാർ കിച്ചൺ എങ്ങനെയാണ്, അതുപോലെ നമുക്ക്. ഇനി ഇതിന്റെ ഒരു ഒരു ഇത് ഞാൻ ചോദിച്ചോട്ടെ. കാര്യം ഞാൻ വി ബോർഡിന്റെ, അതായത് നമ്മുടെ വൈസ് ചാക്കയുടെ വി ബോർഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് വി ബോർഡും ഫെറോ സിമെന്റ് സ്ലാബും. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പലരും ഫെറോ സിമെന്റ് സ്ലാബും വി ബോർഡും ഒന്നാണോ എന്നുള്ളത്. രണ്ട് പ്രോഡക്റ്റ് ആണ്. വി ബോർഡ് എന്ന് പറഞ്ഞാൽ വൈശാഖ എന്ന് പറയുന്നത് അവര് സിമെന്റ് ഫൈബർ ബോർഡ്. ഇതെന്ന് പറഞ്ഞാൽ ഫെറോ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന, ഇപ്പൊ ഇച്ചിരി മുന്നേ പറഞ്ഞാൽ മെഷൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന ഒന്നാണ്. ഇതിൽ രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കുറെ കൂടെ ഗോപിചാന്റെ ഒരു അഭിപ്രായ പ്രകാരം ഒരു കുറച്ച് ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതായിരിക്കും? അതായത് വെയിറ്റ് എന്താന്ന് പറഞ്ഞാലും അത് ഫെറോ സിമെന്റ് തന്നെയായിരിക്കും. ഓ, അതിന് കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ വി ബോർഡിന്റെ അകത്ത് കമ്പി ഇല്ല, നെറ്റ് ഇല്ല. ഇതിനകത്ത് കമ്പിയുണ്ട്. നമ്മൾ കമ്പി ഇട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും നല്ലത്, അതുപോലെ പൈസ കുറവാണ്. വി ബോർഡ് ചെയ്യണേന്റെ പകുതി പൈസ ആവൂല്ലേ ഫെറോ സിമെന്റ് ചെയ്യണേന്. ഓ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ? എത്രയാണ് റേറ്റ്? എത്രയാണ് റേറ്റ് വരുന്നത്? ഏകദേശം പറഞ്ഞാൽ മതി. സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ അത് ദൂരത്തിന്റെ ഒക്കെ അനുസരിച്ച് ഒരു 60 രൂപ മുതൽ മുകളിലേക്ക് വരും. സ്റ്റാർട്ടിംഗ് വരും, സ്റ്റാർട്ടിംഗ് വരും. ഇന്ന് നമ്മുടെ ഡേറ്റ് ഞാൻ പറഞ്ഞത് 25th ഒൻപതാം മാസം 2021 ഇന്നത്തെ ഒരു റേറ്റ് ആണ് ഞങ്ങൾ പറയുന്നത്. കാര്യം റേറ്റ് നാളെ ഒരു അവസരത്തിലൊക്കെ മാറാം. അപ്പൊ ഈ ഇപ്പൊ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് ചേട്ടൻ പറഞ്ഞത് 60 രൂപ തൊട്ട് എന്ന് പറഞ്ഞത്. ഈ ഒരു ചെറിയ കിച്ചൺ ചെയ്തെടുക്കാനായിട്ട് ഡോറ് സഹിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോറ് വന്നിട്ടില്ല. ഡോറ് സഹിതം ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഇത്ര ഒരു ചെറിയ കിച്ചൺ എത്ര രൂപയാവും? ഇത് ഡോറ് സഹിത ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും 50 രൂപ 55 രൂപ. 55 രൂപയ്ക്ക് തീരും? ഒരു മോഡുലാർ കിച്ചൺ നമുക്ക് 55 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും വലിപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഏത് രീതിയിൽ വേണേൽ സ്വിച്ച് ചെയ്യാം. പറ്റുന്ന ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെക്കാളും റേറ്റ് ബേസിൽ വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ കണ്ടത് കിച്ചൺ ആണ്. കിച്ചൺ ഇനി നമുക്ക് വാർഡ്രോബിലോട്ട് പോകാം. ഇവിടെ എല്ലാം ഉണ്ട്. വാർഡ്രോബ് യൂണിറ്റിലോട്ട് പോകാം. അപ്പൊ ചേട്ടാ, നമ്മളിപ്പോ നിൽക്കുന്ന വാർഡ്രോബ് യൂണിറ്റിലാണ്. വാർഡ്രോബ് ഇത് എനിക്ക് തോന്നുന്നു 160 160 cm നീളമുണ്ട്. 7 അടി വലിപ്പം. 7 അടി. ഇത് ആദ്യമായിട്ട് ഞാൻ അത് തന്നെ ചോദിക്കാം, എത്ര നീളത്തിലും വീതിയിലും ചെയ്യാം? എത്ര നീളത്തിലും വീതിയിലും ചെയ്യാം. ഓ, 8 അടി വലിപ്പത്തിൽ മേളിൽ ലോഫ്റ്റ് ഒക്കെ കൊടുത്ത് ചെയ്യാം? എല്ലാം കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇത് 7 അടി എന്നുള്ളത് നമുക്ക് ഈ ബെർത്തിന്റെ കൂടെ മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ സാധിക്കും. ഒരു സ്റ്റോറേജ് ആക്കി എടുക്കണം. സ്റ്റോറേജ് ആക്കി എടുക്കാം. ഡോറും കൂടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോറാക്കി എടുക്കാം. ഇതിപ്പം ഞാൻ ആദ്യം നമ്മൾ അടുക്കളയിൽ കാണിച്ച പോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറ് വരുന്നുണ്ട്. ഏറ്റവും റോ ആയിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ ഡോറ് വെക്കുന്നതിന് മുന്നേ എടുക്കണം എന്ന് ഞാൻ പറയാൻ കാര്യം. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് എനിക്കൊന്ന് പറഞ്ഞാട്ടെ. ഇത് നമുക്ക് ഉള്ളിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയൊക്കെ ഡെപ്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ നീളം ഞാൻ പറഞ്ഞു, ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ എത്ര ഡെപ്തിൽ? ഉള്ളിലേക്ക് നമുക്ക് സാധാരണ ഒരു 60 cm ഒക്കെയാണ് ചെയ്യുന്നത്. അത് 90 വരെ ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഡോറ് നമ്മൾ താഴെ ചോദിച്ച പോലെ ഏതൊക്കെ ഡോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഡോറ് നമുക്ക് താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് തടി ചെയ്യാം. പിന്നെ നമുക്ക് മൾട്ടിവുഡ്, NDF, പിന്നെ ACP, പ്ലൈവുഡ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. താഴെ പറഞ്ഞ പോലെ തന്നെ ഏത് പെയിന്റ് വേണേ കൊടുക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാധാരണ ഗതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ചോദ്യം വരാൻ ഉള്ള ഒരു സംഗതി ആയിരിക്കും, മൈക്ക ലാമിനേഷൻ ഇതിലോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. മൈക്ക ലാമിനേഷൻ ഇതിന്റെ അകത്ത് ചെയ്യാൻ സാധിക്കും. സാധിക്കും. പക്ഷെ അത് അന്നേരം ഏറെക്കാലം നിലനിൽക്കുമോ? അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് പെയിന്റ് കുട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ മാത്രം മതി. ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. മറ്റേ മൈക്ക ആവശ്യം ഇതിന്റെ അകത്ത് വരുന്നില്ല. അതായത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ലാമിനേഷൻ വേണേ ചെയ്യാം, ലാമിനേഷൻ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. അതിനൊരു എക്സ്ട്രാ ചെലവാണ്. ചെലവാണ്. ഇതിപ്പോ കുട്ടിയിട്ട് നമ്മൾ പെയിന്റ് അടിക്കുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം വരുന്നില്ല. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ 3 ഡോർ ആണ്.
മൂന്നും ഡോർ ഓപ്പണിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യാന്നും പറഞ്ഞു, നമുക്ക് ഇതിന് സ്ലൈഡിംഗ് കൊടുക്കാൻ പറ്റും? സ്ലൈഡിംഗ് കൊടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ഓ, നമുക്ക് സ്ലൈഡിംഗ് കൊടുക്കാം, ഡോറായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ശരിക്കും ഇവിടെ ഒരു 1, 2, 3, 4 സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. നമുക്ക് തുണികളെല്ലാം ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സാധനം അല്ലെ ബാഗ് എന്തെങ്കിലും കയറ്റി വെക്കണമെങ്കിൽ ഇവിടെ കയറ്റി വെക്കാം. പിന്നെ നമ്മൾ ഈ വലിയ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുകയാണെന്ന് നമുക്ക് ഷർട്ട് ഹാങ് ചെയ്യാനാണ്, ഹാങ്കർ ആയിട്ട് ഹാങ്കറാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷർട്ട് ഹാങ് ചെയ്യാനുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ ഒരു മോഡുലാർ വാർഡ്രോബ് എങ്ങനെയൊക്കെ ചെയ്തെടുക്കണോ അതൊക്കെ ചെയ്തെടുക്കാം, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. താഴെ നമ്മൾ പറഞ്ഞതുപോലെ ഡയറക്റ്റ് സാധാരണ നമ്മൾ തടിയോ പ്ലൈയോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു പി വി സി വെച്ചിട്ട് അതിലോട്ട് ചെയ്യാൻ പറയും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചതല് അതുപോലെ ഈർപ്പം അതിലോട്ട് പിടിക്കാതിരിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചാണ്. ഈർപ്പം ഒരിക്കലും വരത്തില്ല, മറ്റേ കബോർഡിൽ ഒരിക്കലും ഈർപ്പം വരത്തില്ല. ഇതില് നമ്മുടെ കിച്ചണിനോട് ഞാൻ ഇതിലോട്ടോടെ വന്നോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഈ പ്രൊഡക്റ്റിന് ഒരു വാറന്റിയോ ഗ്യാരണ്ടിയോ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വാറണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ 19 വർഷമായി ഞാൻ ഈ ഫീൽഡ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നു, ഇതുവരെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നന്നായിട്ടാണ് ഇപ്പൊ തന്നെ ഇതിൽ നമുക്ക് ഏത് വെയിറ്റും കേട്ടാ, ഇതില് വെയിറ്റ് ചേട്ടൻ കയറിക്കട്ടെ, കാര്യം ഞാൻ അപ്പുറം കയറിയല്ലോ ചേട്ടൻ ഇതിലോട്ട്. ഇന്നത്തെ ഏത് വെയിറ്റും കേട്ടാ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ 93 കിലോ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് കയറിയാട്ടെ, നമുക്ക് നോക്കാം ഒരു സ്ലാബില് ചേട്ടൻ ഒന്ന് കയറി നോക്കട്ടെ. അപ്പൊ ഈ കയറിയാണ് മതി മതി, അത്ര കയറിയാൽ മതി കേട്ടാ, സംഗതി പെർഫെക്റ്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാല് ഒരു നമ്മൾ നോർമലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്ന ഒന്നാണ് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെയും താഴെ പറയുന്നത് പോലെ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു 16 അല്ലെങ്കിൽ 18 mm ആണ് കനത്തി കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് കനം സ്വിച്ച് ചെയ്യാമല്ലോ അല്ലേ, ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു വാർഡ്രോബ് ചെയ്യുന്നതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് അതാന്ന് മനസ്സിലായി. ഇതിപ്പോ 3-door വാർഡ്രോബാ. ഇങ്ങനെ ഒരു വാർഡ്രോബ് നമ്മളൊരു സാധാരണ വീട്ടിലോട്ട് ഒരു 160 cm വാർഡ്രോബ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എത്ര രൂപയാകും? ഇങ്ങനെ ഒരു വാട്ടർ പ്രൂഫ് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ഫെറസിമിന്റെ ഡോർ ഉൾപ്പെടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 35 രൂപ വരും ടോട്ടല്. ഒരു ഏറ്റവും ചെറുതായിട്ട് മിനിമം ആയിട്ട് ചെയ്യുന്നതിന് എത്ര രൂപയാകും? മിനിമം ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 രൂപ വരും. 15 രൂപ എന്ന് കണക്കാക്കാം, അത്രേ വരുള്ളൂ. അതായത് 15 രൂപയ്ക്ക് ഡോർ ഉൾപ്പെടെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാൻ സാധിക്കും. അതൊരു 120 cm ഒക്കെ ഉള്ള ആക്കാൻ പറ്റും, സാധിക്കുമല്ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമുക്ക് ഒരു 15 രൂപ തൊട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും മിനിമം ആയിട്ട് ഒരു 100 അല്ലെങ്കിൽ 120 cm 7 വലിപ്പമുള്ളു. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു 30-35 rupees. തീർച്ചയായിട്ടും നമ്മുടെ ഫെറസിമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ചെറിയ സാധാരണക്കാർക്കും അതിന് മുന്തട്ടിലുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഏത് രീതിയിലുള്ള ആൾക്കാർക്കും സ്വിച്ച് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ കാണിക്കാനുള്ളത് ഇപ്പൊ വാർഡ്രോബ് ആണ് കഴിഞ്ഞ്, ഇനി നമുക്ക് നമ്മുടെ വാഷിംഗ് ഏരിയയില് ഒന്നുകൂടെ ഒന്ന് കാണിച്ചാൽ കാര്യം, എവിടെയും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ ബാക്കിയുള്ളത് വാഷിംഗ് ഏരിയ ആണ്, നമുക്ക് അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. തീർച്ചയായിട്ടും ഇവിടെയും നമ്മള് ടേബിൾ ടോപ്പ് ആയിട്ടാണ് വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത്, കണ്ണാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളില് നമ്മുടെ കിച്ചണിൽ കണ്ട പോലെ ഫുൾ ബോഡി വിട്രിഫൈ ടൈൽ, 15 mm ഫുൾ ബോഡി വിട്രിഫൈ ടൈൽ. താഴെയാണ് നമ്മുടെ ഫെറോസിമെന്റ് സ്ലാബ് വന്നിരിക്കുന്നത്. 2 door, അതിൽ ഒരു പാർട്ടീഷൻ അടക്കാൻ ചെയ്തിരിക്കുന്നത്. വെള്ളം ഇവിടെ സ്ഥിരമായിട്ട് വീഴും, ഒരു പ്രശ്നവും ഇല്ല. അതായത് ഏത് വെള്ളത്തിൽ വെച്ചും ചെയ്യാം, വെള്ളത്തിലും വെച്ച് ടാങ്കി കൊണ്ടുവിടാം നമുക്ക്, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു ഏതൊരു പ്രൊഡക്റ്റും ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പലപ്പോഴും കരുതാറുള്ളത്. ഇപ്പൊ അതിലോട്ട് വരുമ്പോഴത്തേക്ക് ചേട്ടന്റെ സർവീസ് അതിന്റെ നെറ്റ്വർക്ക് കാര്യങ്ങളാണ് എനിക്കിനി അറിയേണ്ടത്. അതായത് നമ്മൾ എവിടെയൊക്കെ സർവീസ്, ഇപ്പം എനിക്കറിയാം കോട്ടയം, തൊടുപുഴ, കട്ടപ്പന, അതായത് ഇടുക്കി, പിന്നെ ഈ ഒരു ഏരിയ എറണാകുളം സൈഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കാഴ്ചക്കാര് കേരളത്തിന്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെ കാണുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കിത് സർവീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും? നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും, കാരണം നമ്മള് അടുത്ത് മാത്രമല്ല ഏത് ദൂരത്തും പോയി നമ്മൾ ചെയ്യുന്നുണ്ട്. റേറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റോസ്വില്ല ഇന്റീരിയേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തായാലും ചേട്ടാ, ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരു മഴ ദിവസമാണ്, തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പിറവത്ത് എത്തിയിരിക്കുകയാണ്. ഈ വീട് നമുക്ക്
നമുക്ക് തന്ന ജേഷ്ഠന്റെ നമ്മുടെ ചേട്ടന്റെ പേരെന്തുവാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ? അജി. അജി അജി ചേട്ടന്റെ വീടാണിത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് രാവിലെ ഇത് എടുക്കാന്ന് പറഞ്ഞ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണ്. അവിടെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹത്തിനും അതുപോലെ തന്നെ ജോയിച്ചേട്ടനും താങ്ക് യു സോ മച്ച്. നമ്മളൊന്ന് നിൽക്കുന്നത് അജിച്ചേട്ടന്റെ വീട്ടിലാണ്. പിറവത്ത് പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ച കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉത്തരം ഈ വീഡിയോയിൽ തരാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരും. ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ റോസ്വില്ല ഇൻറ്റീരിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനിയും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാനെത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.